നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ പ്രാരംഭകാലം മുതൽ തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയും ഒപ്പം തന്നെ സഹായവും നൽകി വരുന്ന രാജ്യമാണ് അമേരിക്ക. അതിപ്പോഴും തുടരുകയാണ്. മാത്രമല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണവും സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സിറിയയിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 37 ഭീകരരെ ആക്രമണത്തിൽ വധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. IS, അൽഖ്വയ്ദ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ സീനിയർ കമാൻഡർമാരാണെന്നും റിപ്പോർട്ടുണ്ട്. അൽഖ്വയ്ദയുമായി ബന്ധമുള്ള ഹുറാസ് അൽദീൻ ഗ്രൂപ്പിലെ മുതിർന്ന നേതാവിനെയും മറ്റ് 8 പേരെയും വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ ആക്രമണത്തിലും കൊലപ്പെടുത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘടനയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളെയാണ് കൊലപ്പെടുത്തിയതെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഈ മാസം 16 മുതൽ മേഖലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണങ്ങൾ ഘടിപ്പിച്ചിരുന്നു. IS പരിശീലന ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിലും 28 തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെയും സഖ്യകക്ഷികൾക്കെതിരെയും പ്രവർത്തിക്കാനുള്ള IS എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുമെന്നും സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം ശക്തമാക്കിയതോടെ ലബനിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുകയാണ് ജനം. ചുരുങ്ങിയത് 100,000 പേരെങ്കിലും വീടും സ്വത്തും ഉപേക്ഷിച്ച് ലബനിൽ നിന്ന് സിറിയയിലേക്ക് ഓടിപ്പോയതാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. ലബനിൽ നിന്ന് സിറിയയിലേക്ക് പോകാനും വരാനും രേഖകളൊന്നും ആവശ്യമില്ല. ഈ സാഹചര്യം ഉപയോഗിച്ചാണ് ജനങ്ങൾ കൂട്ടപ്പലായനം നടത്തുന്നത്. പലർക്കും സിറിയയിലും ലബനനിലും ബന്ധുക്കളുണ്ട്. അതേസമയം സിറിയയിൽ നിന്നും ലബനനിലേക്ക് എത്തുന്ന അഭയാർത്ഥികളെ ഹിസ്ബുള്ള നേതാക്കൾ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്രായേലിന് വിവരം നൽകാൻ മൊസാദ് ഏജന്റുമാർ ഈ രീതിയിൽ എത്തുന്നതായാണ് ഹിസ്ബുള്ള സംശയിക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സിറിയ ഉപേക്ഷിച്ച് ലബനനിലേക്ക് പലായനം ചെയ്തവരാണ് ഇപ്പോൾ മടങ്ങുന്നവരിൽ 80%. ബാക്കി 20% ലബനൻ പൌരന്മാരാണ്. പലായനം ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും കുട്ടികളും കൌമാരക്കാരുമാണ്. സിറിയയിൽ ആഭ്യന്തര യുദ്ധം കാരണം വർഷങ്ങൾക്ക് മുമ്പ് പലായനം ചെയ്ത കുടുംബങ്ങൾക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നത് വീണ്ടും ഒരു പരീക്ഷണമാണ്. സിറിയയിൽ നിന്ന് പലായനം ചെയ്ത 150,000 ആളുകളാണ് നിലവിൽ ലബനനിൽ ഉള്ളത്. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ളയെ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വധിച്ചതിനെ തുടർന്ന് ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. ഹിസ്ബുള്ളയും തങ്ങളുടെ മേധാവിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് കടുത്ത ആഘാതമാണ് ഈ മരണം ഏൽപ്പിച്ചത്. നസ്റുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയ്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അയ്തുള്ള ഖമേനി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്.